പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളുടെ ശേഖരണം മുൻനിർത്തി ജില്ലാ ശുചിത്വ മിഷന്റെയും മലപ്പുറം നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്യാമ്പയിന് തുടക്കമായി. കലാകാരന്മാരായ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കത്തിക്കേണ്ട, വലിച്ചെറിയേണ്ട പ്ലാസ്റ്റിക്കും മറ്റു പാഴ്വസ്തുക്കളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയെ ഏൽപ്പിക്കാമെന്ന ആശയത്തിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ ശുചിത്വ മിഷന്റെയും മലപ്പുറം നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പൊതുചുമരുകൾ ചിത്രങ്ങളും ആശയങ്ങളും കൊണ്ട് അലങ്കരിക്കുന്ന ക്യാമ്പയിൻ കലാകാരന്മാരായ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും സേവനം പ്രയോജനപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. മലപ്പുറം നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന് അഭിമുഖമായുള്ള മതിലിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസിലെയും കോട്ടക്കൽ വനിതാ പോളിടെക്നിക്കിലെയും നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥിനികളാണ് ആദ്യഘട്ടത്തിൽ ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്ലാസ്റ്റിക് കത്തിച്ചാലുണ്ടാകുന്ന രോഗാതുരതയെപ്പറ്റിയും ഹരിത കർമ്മസേനയുടെ പ്രാധാന്യവും ശുചിത്വ മേഖലയിലെ സർക്കാർ സ്കീമുകൾ, ഗ്രീൻ പ്രോട്ടോകോൾ തുടങ്ങിയവയെപ്പറ്റിയുമുള്ള ആശയങ്ങളുമാണ് ചിത്രരൂപേണ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. സുപരിചിതമായ ചില കാർട്ടൂൺ കഥാപാത്രങ്ങൾ വഴി സന്ദേശം പകർന്നും NSS വിദ്യാർത്ഥികളുടെയും NYK ക്ലബ്ബുകളുടെയും മറ്റു സന്നദ്ധ സാമൂഹിക കലാകൂട്ടായ്മകളുടെയും സേവനം പ്രയോജനപ്പെടുത്തിയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കും. ക്യാമ്പയിനിൽ പങ്കാളിയാവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്ക് പെയിന്റും ബ്രഷും വാങ്ങാനുള്ള തുകയും ആശയവും ശുചിത്വ മിഷൻ നൽകും. മികച്ച സൃഷ്ടികൾക്ക് അഭിനന്ദന പത്രങ്ങളും പ്രോത്സാഹന സമ്മാനവും ലഭ്യമാക്കും. ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് ജനങ്ങളിലേക്കൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരയ്ക്കുന്ന പിക്ചേഴ്സാണിത്. 9 പിക്ചേഴ്സാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതൊരു സ്റ്റോറി തീമാണ്. ആദ്യം നമ്മളെല്ലാവരും ചെയ്യുന്ന തെറ്റാണ് പ്ലാസ്റ്റിക് പൊതു സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത്. അതിനെതിരായിട്ട് നമ്മൾ ജനങ്ങളിലേക്കൊരു ബോധവൽക്കരണം നൽകുകയാണ്. എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് നിക്ഷേപിക്കേണ്ടത് എന്നും വേർതിരിച്ച് എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടതെന്നും അതിനെക്കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പിക്ചേഴ്സിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.